നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഇലവൻത്ത് ചാപ്റ്ററായ ത്രീ ഡൈമെൻഷണൽ ജ്യോമട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസലേനിയസ് എക്സസൈസാണ് ഇതിലാകെ ഫൈവ് ക്വസ്റ്റ്യൻസ് നമുക്കുള്ളൂ അപ്പോൾ അതിലെ ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ഹൂസ് ഡയറക്ഷൻ റേഷ്യോസ് ആർ എ ബി സി ആൻഡ് ബി മൈനസ് സി സി മൈനസ് എ എ മൈനസ് ബി രണ്ട് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം എന്താണ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ആംഗിൾ നമ്മൾ തീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് ബി വൺ സ്ക്വയർ പ്ലസ് സി വൺ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എ ടു സ്ക്വയർ പ്ലസ് ബി ടു സ്ക്വയർ പ്ലസ് സി ടു സ്ക്വയർ ഇതിൽ എ വൺ ബി വൺ സി വൺ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ ആണ് അപ്പം എ വൺ ഇസ് ഈക്വൾ ടു എ ബി വൺ ഇസ് ഈക്വൽ ടു ബി സി വൺ ഇസ് ഈക്വൽ ടു സി അങ്ങനെ നമുക്ക് തന്നിരിക്കണം ഇനി രണ്ടാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസാണ് എ ടു ബി ടു സി ടു അപ്പം എ ടു ഇസ് ഈക്വൽ ടു ബി മൈനസ് സി ബി ടു സീക്വൾ ടു സി മൈനസ് എ സി ടു ഇസ് ഈക്വൽ ടു എ മൈനസ് ബി നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കോസ്റ്റീറ്റായി ഈക്വൽ ടു എ വൺ എ ടു എ വൺ എന്താണ് എ എ ഇൻറ്റു ബി മൈനസ് സി എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു അപ്പോൾ ബി ഇൻ ടു സി മൈനസ് എ പ്ലസ് അടുത്തെന്ത് വരും സി ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ ബി വൺ സ്ക്വയർ സി വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് അടുത്തെന്താണ് എ ടു ബി ടു സി ടു എന്ന് പറയുന്നത് ബി മൈനസ് സി ദ ഓൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ദ ഓൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഓൾ സ്ക്വയർ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം നമുക്ക് ന്യൂമറേറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്ത് വരും എ ബി മൈനസ് സി എ വരും അല്ലെങ്കിൽ എ സി പ്ലസ് ബി സി മൈനസ് ബി എ പ്ലസ് സി എ മൈനസ് സി ബി എ ബി നോക്കിയ ഇവിടെ എ ബി ഉണ്ട് അല്ലേ ബി എന്ന് പറഞ്ഞതും എ ബി തന്നെയാണ് ഇവിടെ പ്ലസും ഇത് മൈനസ് ക്യാൻസലായിപ്പോയി അതുപോലെ മൈനസ് സി എ പ്ലസ് സി എ അതും ക്യാൻസലായിപ്പോയി പ്ലസ് സി ബി സി മൈനസ് സി ബി അതും ഒന്ന് പ്ലസ് ഒന്ന് മൈനസാ ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ റൂട്ട് ഓഫ് ഇതുണ്ട് കേട്ടോ ഈ സെയിം റൂട്ട് നമ്മുടെ ഡിനോമിനേറ്റർ എഴുതണേ അപ്പോൾ ഇതെല്ലാം ന്യൂമറേറ്ററിൽത്തെ എല്ലാ ടൈമും എന്തായിട്ട് പോയി ക്യാൻസൽ ചെയ്ത് പോയി അപ്പോൾ നമുക്ക് അവിടെ എന്താ സീറോ ഒന്ന് കിട്ടി അല്ലേ ഡിനോമിനേറ്ററിൽ പിന്നെ എന്തായാലും നമുക്ക് കുഴപ്പമില്ല ന്യൂമറേറ്ററിൽ സീറോ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് സീറോ അപ്പോൾ കോസ്തീറ്റ ഈക്ലട്ട് ഇപ്പോൾ എന്ത് കിട്ടി സീറോ ഡിനോമിനേറ്റർ സെയിം ഇത് തന്നെ എഴുതണം കേട്ടോ അപ്പോൾ സീറോ ബൈ ഇത് റൂട്ട് വരും അതെന്ന് പറയുന്നത് സീറോ അപ്പോൾ കോസ് തീറ്റ ഈക്വൾ ടു സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം കോസ് തീറ്റ ഈക്വൾ ടു സീറോ ദൻ തീറ്റ ഈക്വൾ ടു എപ്പോഴാണോ കോസിൻ്റെ വാല്യൂ സീറോ വരുക തീറ്റ നയൻറ്റി ഡിഗ്രി വരുമ്പോൾ അല്ലേ അപ്പോൾ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചുവല്ലോ തീറ്റിയാണ് നമ്മൾ ആംഗിൾ ആയിട്ട് എടുത്തത് അത് എത്രയാണ് നയൻറ്റി ഡിഗ്രി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ആണ് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് പാസിങ് ത്രൂ ദ ഒറിജിൻ എക്സ് ആക്സിസിൻ്റെ പാരൽ ആയിരിക്കണം അതേസമയം ഒറിജിനിൽ കൂടെ കടന്നു പോകണമെങ്കിൽ ആ ലൈൻ എന്തായിരിക്കും ആ ലൈൻ എന്ന് പറയുന്നത് എന്താണ് ദ ലൈൻ ഈസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണത് അതായത് എക്സ് ആക്സിസിൻ്റെ പേരിലെ ഒറിജിനലിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ദ ലൈൻ ഈസ് എക്സ് ആക്സിസ് ഇറ്റ്സ് എൽ എക്സ് ആക്സിസ് അല്ലാതെ ഒന്നും ഇതിപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല അപ്പോൾ എക്സ് ആക്സിസ് ആണ് ഇതെന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു സീറോ സഡ് ഈക്വൽ ടു സീറോ ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ലൈൻ തന്നിട്ടുണ്ട് കാർട്ടീഷ്യൻ ഫോമിലാണ് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കെയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം ഇവിടെ ചില ഡയറക്ഷൻ റേഷ്യോസ് ടു കെ ത്രീ കെ എന്നൊക്കെ പറഞ്ഞിരിക്കണം അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് ലൈൻ ആണ് അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ പറയുക ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഏതാ വരിക മൈനസ് ഇതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോ അല്ലേ മൈനസ് ത്രീ ടു കെ ടു അതുപോലെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നമ്മുടെ സെക്കൻഡ് ലൈൻ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ വരിക ത്രീ കെ വൺ മൈനസ് ഫൈവ് അല്ലേ നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതരുത് സ്റ്റാൻഡേർഡ് ഫോമിലാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ കാണുന്നതാണ് നമ്മുടെ ഡയറക്ഷൻ റേഷ്യോസ് ഇനി ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും പെർപെൻഡിക്കുലർ ടു ഈ ചഥാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ പ്രത്യേകത രണ്ട് ലൈനിൻ്റെ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ എന്തൊരു കണ്ടീഷൻ ഉണ്ടല്ലോ എപ്പോഴാണാവുള്ളൂ എ വൺ എ ടു പ്ലസ് ബി വൺ ബി ടു പ്ലസ് സി വൺ സി ടു ഈക്വൽ ടു സീറോ ആയിരിക്കും അപ്പോൾ ഇത് ഓൾറെഡി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈക്വൾ ടു എന്തായിരിക്കും സീറോ ആയിരിക്കും എ വൺ ബി വൺ സി വൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ലൈനിൻ്റെ എ വൺ ബി വൺ സി വൺ ഇത് എ ടു ബി ടു സി ടു അപ്പോൾ നമുക്ക് കണ്ടീഷനിൽ ഇട്ട് കൊടുക്കാം അപ്പം ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എടുക്കാം കാരണം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ മൈനസ് ത്രീ ഇൻറ്റു ത്രീ കെ പ്ലസ് ടു കെ ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ഇതെന്ത് വരും മൈനസ് ത്രീ ഇൻറ്റു ത്രീ കെ എന്ന് പറയുമ്പോൾ മൈനസ് നയൻ കെ പ്ലസ് ടു കെ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ടു കെ ടു ഇൻറ്റു മൈനസ് ഫൈവ് എന്ന് പറയുമ്പോൾ മൈനസ് ടെൻ ഈക്വൽ ടു സീറോ മൈനസ് നയൻ കെ പ്ലസ് ടു കെ എന്ത് വരും മൈനസ് സെവൻ കെ മൈനസ് ടെൻ ഈക്വൽ ടു സീറോ മൈനസ് സെവൻ കെ ഈക്വൽ ടു മൈനസ് ടെൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും അല്ലേ പോസിറ്റീവ് ആവും അപ്പോൾ കെ ഇസ് ഈക്വൽ ടു ടെൻ ബൈ മൈനസ് സെവൻ അല്ലെങ്കിൽ നമുക്ക് മൈനസ് മുകളിൽ കൊടുക്കാമല്ലേ മൈനസ് ടെൻ ബൈ സെവൻ ഇതാണ് നമ്മുടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കി ഫോർത്ത് ക്വസ്റ്റിനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഫൈൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് വെക്ടർ ഇക്വേഷനിലുള്ള രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഞാൻ ആദ്യം എഴുതാം മോഡലസ് ഓഫ് വെക്ടർ എ വൺ മൈനസ് വെക്ടർ എ ടു കാണുക ഡോട്ട് പ്രോഡക്റ്റ് വെക്ടർ ബി വൺ ക്രോസ് വെക്റ്റർ ബി ടു വെക്ടർ ബി വണും വെക്റ്റർ ബി ടു നമ്മളുടെ ക്രോസ് പ്രോഡക്റ്റും ഇവ തമ്മിലുള്ള സബ്ട്രാക്ഷൻ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം രണ്ടിൻ്റെയും പിന്നെ മോഡലസ് ഓഫ് വെക്ടർ ബി വൺ ക്രോസ് വെക്റ്റർ ബി ടു ഈ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മോഡലെസ് വാല്യൂ കാണും ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഇനി ഇതിൽ വെക്ടർ എ വൺ എന്ന് പറയുന്നത് എന്താണ് വെക്ടർ എ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ആദ്യത്തെ ഇത് വെക്ടർ എ ടൂ ഇത് വെക്ടർ ബി വൺ ഇത് വെക്ടർ ബി ടു പാരലിൽ വരുന്നത് അപ്പോൾ മനസ്സിലായല്ലോ ഓരോന്ന് നമുക്ക് കിട്ടി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ വെക്ടർ എ വൺ ഇസ് ഈക്വൽ ടു സിക്സ് ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ ഇനി വെക്റ്റർ എ ടു കാണാം എന്താണ് മൈനസ് ഫോർ ആയി മൈനസ് കെ മൈനസ് ഫോർ ആയി മൈനസ് കെ ഇനി നമുക്കിത് തമ്മിലുള്ള വേണന്ത വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് സബ്ട്രാക്ഷൻ അല്ലേ വെക്റ്റർ എ വൺ മൈനസ് വെക്ടർ എ ടു കാണാം അപ്പോൾ കറസ്പോണ്ടിങ് കോമ്പോണൻറ്റുകൾ തമ്മിൽ നമ്മൾ കുറയ്ക്കാം അപ്പോൾ സിക്സ് ആയി മൈനസ് മൈനസ് ഫോർ ആയി വരും അപ്പോൾ എന്ത് വരും സിക്സ് ആയി പ്ലസ് ഫോർ ആയി ടെൻ ആയി നമുക്ക് സപ്ട്രാക്ട് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ആണ് അപ്പോൾ മൈനസ് മൈനസും കൂടിയാവുമ്പോൾ പ്ലസ് ആവും ടു ജെ ഇവിടെ ഒന്നുമില്ല അപ്പോൾ ആ ടു ജെ നമുക്ക് അതേപോലെ തന്നെ എഴുതാം ടു കെ മൈനസ് മൈനസ് കെ അപ്പോൾ ടു കെ പ്ലസ് കെ അപ്പോൾ എന്ത് വരും ത്രീ കെ വരും അപ്പോൾ ടെൻ ആയി പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ആണ് നമ്മുടെ വെക്ടർ എ വൺ മൈനസ് വെക്ടർ എ ടു എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്ത് കാണണം ഇനി നമുക്ക് കാണാനുള്ളതാണ് വെക്ടർ ബി വൺ വെക്ടർ ബി വൺ നമുക്ക് കാണാം അല്ലേ വെക്ടർ ബി വൺ എന്താണെന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഐ മൈനസ് ടു ജെ പ്ലസ് ടു കെ അപ്പോൾ വെക്ടർ ബി ടു എന്ന് പറയുന്നത് രണ്ടാമത്തേൻ്റെ എന്ത് വരും ത്രീ ഐ അപ്പോൾ വെക്ടർ ബി വൺ ക്രോസ് വെക്ടർ ബി ടു എന്ന് പറയുന്നത് എന്താണ് ഡിറ്റർമിനൻ്റ് ഐ ജെ കെ ഇതിൻ്റെ കമ്പോണൻ്റ് ചെയ്തല്ലേ ഇവിടെ എത്രയാണ് വൺ ഇവിടെ മൈനസ് ടു ഇവിടെ ടു ഇവിടെയാണെങ്കിലോ ത്രീ മൈനസ് ടു മൈനസ് ടു നമുക്കിതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണാം അപ്പം ഐ ഇൻറ്റു ഐ ഉൾപ്പെടുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കുക അപ്പോൾ മൈനസ് ടു ഇൻറ്റു മൈനസ് ടു ഫോർ മൈനസ് മൈനസ് ടു ഇൻറ്റ് ഇട്ടു അപ്പോൾ ഈ മൈനസ് പ്ലസ് ആവും ടു ടു സാർ ഫോർ മൈനസ് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന റോയും കോളവും നമ്മൾ ഒഴിവാക്കുക അപ്പോൾ വൺ ഇൻറ്റു മൈനസ് ടു മൈനസ് ടു മൈനസ് ത്രീ ടു സാർ സിക്സ് പ്ലസ് കെ ഇൻറ്റു കെ ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക വൺ ഇൻറ്റു മൈനസ് ടു മൈനസ് ടു മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു അപ്പോൾ ഇതിവിടെ പ്ലസ് ആയി ത്രീ ടു സാർ സിക്സ് ഫോർ പ്ലസ് ഫോർ എത്രയാണ് എയ്റ്റ് അപ്പോൾ എയ്റ്റ് ആയി മൈനസ് ടു മൈനസ് സിക്സ് മൈനസ് എയ്റ്റ് ഇവിടെ പ്ലസ് ആവും പ്ലസ് എയ്റ്റ് ജെ മൈനസ് ടു പ്ലസ് സിക്സ് പ്ലസ് ഫോർ കെ അപ്പോൾ എയ്റ്റ് ആയി പ്ലസ് എയ്റ്റ് ജെ പ്ലസ് ഫോർ കെ ആണ് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് കിട്ടിയത് നമുക്കിതിൻ്റെ മോഡൽ ലെസ് വാല്യൂ കൂടി കണ്ടുപിടിക്കണം കാരണം നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ മോഡൽ വാല്യൂ അപ്പോൾ വെക്റ്റർ ബി വൺ ക്രോസ് വെക്റ്റർ ബി ടു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താ എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ പ്ലസ് എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ പ്ലസ് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും നമുക്ക് വൺ ഫോർട്ടി ഫോർന്ന് കിട്ടും വൺ ഫോർട്ടി ഫോർ അതെന്ന് പറയുന്നത് എത്രയാണ് ട്വൽവ് അപ്പോൾ നമുക്ക് മോഡലസ് വാല്യൂ എന്ത് കിട്ടി ട്വൽ എന്ന് കിട്ടി ഈ നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡലസ് ഓഫ് ഇവ തമ്മിലുള്ള ഈ സപ്ട്രാക്ഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ക്രോസ് പ്രോഡക്റ്റും കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് വെക്റ്റർ എ വൺ മൈനസ് വെക്റ്റർ എ ടു എഴുതാം ടെൻ ആയി പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ഡോട്ട് വെക്റ്റർ ബി വൺ ക്രോസ് വെക്ടർ ബി ടു എന്താണ്

എയ്റ്റി പ്ലസ് സിക്സ് നയൻറ്റി സിക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വരൂല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഡിവൈഡ് ബൈ ട്വൽ നമ്മൾ കറക്റ്റായിട്ട് പോവും എത്രയാണ് നയൻ ടൈംസ് അല്ലേ അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ എത്രയാന്ന് കിട്ടിയത് നയൻ ആണെന്ന് കിട്ടി അപ്പോൾ ഇതിൽ ഞാൻ ഒരു ക്വസ്റ്റിനും കൂടി ഉള്ളത് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്